ചുരുക്കി പറഞ്ഞാൽ നാടകമായിക്കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ കോമാളികളായി ജീവിക്കുന്ന കുറെ മനുഷ്യക്കോലങ്ങളായി ഇവിടെ പൊതുജനം. ഇനി രസകരമായൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, രസകരമായൊരു കാര്യം, ഇതാ ഇവിടെ പഴക്കട, പച്ചക്കറിക്കട, ഹോട്ടലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് ഒരു മിന്നൽ പരിശോധന നടത്തും ഈ കടകളിൽ. അപ്പൊ നിങ്ങൾ ഈ കൂലിപ്പണിക്കാരോ ഓട്ടോറിക്ഷക്കാരോ യൂണിയൻകാരോ ഈ ആരോഗ്യവകുപ്പുകാരെ ചെന്ന് കണ്ടിട്ട് പറയണം, സാറേ ഈ കടക്കാരനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം, അയാൾ വളരെ മാന്യനായ ഒരു കച്ചവടക്കാരനാണ്, നിങ്ങൾ അയാളെ കട ബുദ്ധിമുട്ടിക്കാതെ. അപ്പൊ ആരോഗ്യവകുപ്പുകാർ നിങ്ങളോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? പറഞ്ഞു തരാം. ഇതോട് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾ ഈ മിന്നൽ പരിശോധന നടത്തുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ആർക്ക്? നമുക്ക് വേണ്ടി, പൊതുജനത്തിന്. ആ ഈ പഴത്തിലും മാങ്ങയിലും മത്തങ്ങയിലും മുന്തിരിയിലും ഒക്കെ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ അടിക്കുന്ന മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പോയാൽ നമ്മുടെ പൊതുജനത്തിന്റെ ശരീരത്തിൽ ദോഷം വരുത്തില്ലേ? അപ്പൊ പൊതുജനത്തോടുള്ള സ്നേഹം മൂത്തിട്ടാണ് ഗവൺമെന്റിന്റെ വകുപ്പ് കടയടപ്പിക്കുന്നത്. സന്തോഷം, കൈയടിച്ചു കൊടുക്കാം. പക്ഷെ ഒരു രഹസ്യം കൂടെ പറയട്ടെ, നിസാരപ്പെട്ട ഈച്ചയ്ക്കും പൂച്ചയ്ക്കും അടിക്കുന്ന മരുന്ന് പോലും നമ്മുടെയൊക്കെ ശരീരത്തിൽ പോയാൽ നമുക്കൊക്കെ എന്തെല്ലോ പറ്റിയൊക്കെയുള്ള സ്നേഹം മൂത്ത് ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് കടയടയ്ക്കാൻ നടക്കുമ്പോൾ അതേ ഗവൺമെന്റിന്റെ മറ്റൊരു വകുപ്പ് ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ച വിഷം വിറ്റ് ഖജനാവ് നടക്കുക. ഈച്ചയ്ക്കും പൂച്ചയ്ക്കും വലിക്കുന്ന മരുന്ന് പോയാലോ കുഴപ്പമുള്ളൂ, കണ്ണും കരളും കിഡ്നിയും കത്തിച്ച് കളയുന്നത് അകത്ത് പോയാൽ കുഴപ്പമില്ലേ? അപ്പൊ ഭയങ്കര സ്നേഹമാണ് പൊതുജനത്തോട്. അപ്പൊ തിരിച്ചറിയണം, ഇവിടെ സ്നേഹമല്ല നടക്കുന്നത്, തന്ത്രങ്ങളാണ്. അതിന്റെ നടുവിൽ തിരിച്ചറിയാത്ത കുറെ വിട്ടി കുഷ്മാണ്ടങ്ങൾ ആർക്കൊക്കെ വേണ്ടി ചാകാനും കൊല്ലാനും തല്ലാനും ഒക്കെ നടക്കുന്ന കലികാലം, ആർക്കൊക്കെ വേണ്ടി ചാകാനും കൊല്ലാനും നടക്കുന്ന യുവ സഹോദര, നീ തിരിച്ചറിയണം. നീ ആർക്കു വേണ്ടി കൊന്നാലും നീ ആർക്കു വേണ്ടി ചത്താലും രണ്ടിന്റെയും നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മി കെട്ടിപ്പിടിച്ച് കയ്യും കൊടുത്ത് ക്യാമറയുടെ നേരെ നോക്കി ഒരു വിടല ചിരിയും ചിരിച്ചോണ്ട് അവര് നിൽക്കും. നിനക്ക് വേണ്ടി കരയുന്നത് നിന്നെ 10 മാസം ചുമന്ന പെറ്റതള്ളയുടെ കണ്ണും, കൂടപ്പിറപ്പായി തോളെ കൈയിട്ടുകൊണ്ട് സ്കൂളിൽ പോയ നിന്റെ കൂടപ്പിറപ്പിന്റെ കണ്ണും നിനക്ക് വേണ്ടി കരയും. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ച ചരിത്രമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഇന്ന് സന്ധ്യാസമയം ചെറുവണ്ണൂരിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ പുതിയ നിന്റെ കണ്ണൊന്ന് തുറക്ക, നീ ഒന്ന് അറിയ. നീ കൊണ്ടു കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മധ്യ രാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക, ഇഞ്ചിനീയർ ആക്കുക, വിദേശ രാജ്യത്തയച്ച് പഠിപ്പിക്കുക എന്ന്. നീ കൊണ്ടു കൊടുത്ത 30, 50 കൊണ്ട് അവന്റെ മോൻ ഡോക്ടറായി കഴുത്തെ കുടലും തൂക്കി ആശുപത്രി വരാന്തയിൽ കൂടെ കുണുങ്ങി കുണുങ്ങി നടന്നു വരുമ്പോൾ മദ്യപാനിയായ നീയോ അവന്റെ മുമ്പിൽ പോയി നെഞ്ചും വിരിച്ചു കിടക്കും. നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴലി വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ? എന്തിനാ? ഒറ്റ മറുപടി, ചേട്ടൻ അവർ കൊണ്ടുകൊടുത്ത 30, 50 കൊണ്ടാണ്. പങ്കാളികളാവാൻ ഈ പ്രദേശത്തെ മുഴുവൻ നിലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കുഴിപ്പുറത്തങ്ങാടിയിലേക്ക് പ്രിയമുള്ളവരെ, ചിന്നിനാട് വായ്പക്കെതിരെ സന്ധ്യയില്ല സമരം പ്രഖ്യാപിച്ച് ചത്താലും ചെത്തും കൂട്ടാളി എന്ന സമരപുത്രാവാക്യം ഉയർത്തിയതുകൊണ്ട് ഇത് വിപ്ലവകാരികൾ ഇറങ്ങുന്ന ചെമ്മണ്ട് കുഴിപ്പൂത്തിനെ മറ്റൊരു ചെണ്ടകളാക്കി മാറ്റിക്കൊണ്ട് CPIM നൂറുകണക്കിന് ആയിരക്കണക്കിന് ബഹുജനങ്ങൾ എഴുതി നോക്കുന്ന ബഹുജന മാർച്ചിലും പങ്കാളികളുള്ള ഈ പ്രദേശത്ത്. അപ്പൊ ശ്രദ്ധിച്ചേ, മധ്യരാജാക്കന്മാർ ഇവിടുത്തെ കുടിയന്മാർ കൊണ്ടു കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മധ്യരാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു, ഇഞ്ചിനീയർ ആക്കുന്നു, വിദേശത്തയച്ച് പഠിപ്പിക്കുന്നു. നീ കൊണ്ടു കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് അവന്റെ മോൻ ഡോക്ടറായി കഴുത്ത കുടലും തൂക്കി ആശുപത്രി വരാന്തയിൽ കൂടെ കുണുങ്ങി കുണുങ്ങി നടന്നു വരുമ്പോൾ മദ്യപാനിയായ നീയോ അവന്റെ മുമ്പിൽ പോയി നെഞ്ചും പിരിച്ചു കിടക്കും. നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴൽ വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ? ചേട്ടനെ പോലുള്ളവർ കൊണ്ടു കൊടുത്ത 30, 50 കൊണ്ട എന്റെ പപ്പ എന്നെ ഡോക്ടറാക്കിയെന്ന് അവൻ മനസ്സിൽ പറയുമ്പോൾ മദ്യപാനി നീയോ നിന്റെ കരൾ അരിപ്പാറിപ്പോയി, നിന്റെ ഹാർട്ട് വീക്കായിപ്പോയി, നിന്റെ കിഡ്നി അടിച്ചുപോയി. നീ അവന്റെ മുമ്പിൽ കിടക്കുമ്പോൾ മദ്യപാനി നിന്റെ വീട്ടിൽ വളർന്നു വരുന്നുണ്ട് മറ്റൊരു കുടിയൻ. ഇന്ന് സന്ധ്യാസമയം മദ്യം കഴിക്കുന്ന സുഹൃത്തെ തിരിച്ചറിയണം, കഞ്ചാവും മദ്യവും ലഹരിയും പാൻ മസാലകളും ഇന്ന് വരെ ഒരു കുടുംബത്തെയും അനുഗ്രഹിച്ച ചരിത്രം ചരിത്രത്തിന്റെ താളുകളിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പകരം അനേക കുടുംബങ്ങളെ തച്ചുടച്ചുകൊണ്ട് അനേക സഹോദരിമാരെ വിധമവേഷം കെട്ടിച്ചുകൊണ്ട്
പ്രായപൂർത്തിയാകാത്ത അനേക കുട്ടി കുറ്റവാളികളെ സാക്ഷര കേരളത്തിന് സമ്മാനിച്ചും കൊണ്ട് ഭാവിയുടെ തലമുറയെ വിഴുങ്ങിക്കളയുന്ന മാരക വിപത്തായി ഈ ലഹരി കേരളക്കരയെ കാർന്നു പിടിച്ചിരിക്കുന്ന വൈറസായി തീർന്നിരിക്കുകയാണ്. സ്നേഹിത, മദ്യപാനിയുടെ കുടുംബം തകരാൻ വലിയ കാരണം വല്ല ഒന്നാണോ? നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി പറയുകയാണ്, തൊഴിലുറപ്പിന് പോയ ചേച്ചിയാണ്. തൊഴിലുറപ്പിന് പോയി വെട്ടിക്കളച്ചത് കൊണ്ടുവന്ന് ഇച്ചിരി കഞ്ഞിയും വെച്ചൊരു മുട്ടയും പൊരിച്ചു വെച്ചു. കുടിയൻ ആട്ടിയാടി വന്നിട്ടൊരു ചോദ്യം, പുഴുങ്ങണ്ടതിന് പകരം പൊരിച്ചോടി മുട്ട അന്ന തിടി അതിനായിരുന്നു. പിറ്റേ നിടി മേടിച്ച സഹോദരി പുഴുങ്ങി വെച്ചു, അപ്പോഴോ പൊരിക്കണ്ടതിന് പകരം പുഴുങ്ങിയോടി മുട്ട അന്ന തിടി അതിന്. പിറ്റേ നിടി മേടിച്ച സഹോദരി ഒരു മുട്ട പുഴുങ്ങിയും വെച്ചു, ഒരെണ്ണം പൊരിച്ചും വെച്ചു, പേടിച്ചിട്ട് പെണ്ണുങ്ങളുടെ കാര്യമേ. മൂന്നാം ദിവസം കുടിയൻ ആടി ആടി വന്നൊരു ചോദ്യം, പുഴുങ്ങണ്ട മുട്ട എടുത്ത് അവള് പൊരിച്ചും വെച്ചു, പൊരിക്കണ്ട മുട്ട എടുത്ത് അവള് പുഴുങ്ങിയും വെച്ചോടി എന്ന് ചോദിച്ചു. അന്നും ഇടിക്ക് കുറവൊന്നും വന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നിസാര കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ തല്ലാണ്. തലേ ദിവസം ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയോട് മൂക്ക് ചേർത്ത് കിടന്നുറങ്ങിയ മനുഷ്യന് പിറ്റേന്ന് വിളമ്പിക്കൊടുത്ത ചോറിനകത്ത് ഒരു മുടിനാരുടെ കണ്ടപ്പോ സഹിക്കാൻ മേല, അന്ന തിടി അതിനാണ്. തലേന്ന് ഈ മുടിക്കാത്ത മൂക്കും ചേർത്ത് കിടന്നുറങ്ങിയത്. അപ്പൊ നിസാരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുന്ന കുടുംബങ്ങൾ, ഇതൊക്കെ കണ്ടും കേട്ടും പേടിച്ച് കഥകിന്റെ മൂലയിൽ പമ്മി വളരുന്ന ഒരു തലമുറയുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടാ വീട്ടിൽ, അവൾക്ക് സമാധാനമില്ല, അവൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി സ്കൂളിലേക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിച്ചു, കുഞ്ഞ നിനക്ക് എന്താ പറ്റിയത്? അവൾ മിണ്ടുന്നില്ല. ചോദിച്ചു, എന്താ നിന്റെ പത്രയുടെ പേര്? അവള് പറഞ്ഞു, കാലമാടൻ. അപ്പൊ മമ്മിയുടെ പേരോ? മൂദേവി. ഇതെന്താ ഈ കൊച്ചു ഇങ്ങനെ പറയുന്നത്? അവള് പറഞ്ഞു, ഓർമ്മ വെച്ച കാലം മുതൽ അപ്പൻ ഗേറ്റ് കടന്നു വരുമ്പോഴേ അകത്തു നിൽക്കുന്ന അമ്മ തലേ കൈവച്ചുകൊണ്ട് പറയും, കാലമാടം വരുന്നുണ്ട്. ഇത് കേട്ടാണ് ഈ പെൺകൊച്ചു വളർന്നത്. ഗേറ്റ് തുറക്കുന്ന അപ്പൻ വിളിച്ചു കൂവുന്നു, ഇടീ മൂദേവി, ഇത് കേട്ടുകൊണ്ടാണ് ആ കൊച്ചു വളർന്നത്. അപ്പൊ നോക്ക്, അനേക പെൺകുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ വളരുന്നു. അവൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഫേസ്ബുക്കിലൂടെ 55 എന്ന് പറയുന്നു, മോളെ നിനക്ക് ഞാൻ ഹോൾസെയിലായിട്ട് സ്നേഹം തരാം എന്നതാ. അടുത്ത മനോരമയിൽ ഒരു വാർത്ത, 55 കൂടെ പത്താം ക്ലാസ്സുകാരി ഇറങ്ങിപ്പോയി. മൂക്കത്ത് വിരൽ വെക്കേണ്ട സ്നേഹിത, അവിടെ എല്ലാം കാരണക്കാരൻ ലഹരി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ സുഹൃത്തെ, ഗവൺമെന്റിനും പോലീസിനും ഒന്നും മനുഷ്യനെ നന്നാക്കാൻ കഴിയാതെ ഈ വിപത്തിൽ ധാർമ്മിക മൂല്യച്യുതിയിലേക്ക് ഇന്നും മനുഷ്യൻ വഴിമാറുമ്പോൾ അവർക്കൊന്നും നന്നാക്കാൻ കഴിയാത്ത മനുഷ്യരെ നന്നാക്കുന്ന ഉപകരണം വല്ലതും വണ്ടിക്കകത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറക്കി വെക്കാം, ഞങ്ങൾ ഓരോന്ന് മേടിക്കാം. സ്നേഹിത, ക്ഷമിക്കണം, അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും വണ്ടിയേലില്ല കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ പ്രസംഗിച്ച വെറുതെയായോ? ഇല്ല ഇല്ല, ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വാഹനങ്ങളിൽ കടന്നു വന്ന ചെറുപ്പക്കാരാണ് ഇവിടെ നിരന്നു നിൽക്കുന്ന ആമ ചെറുപ്പക്കാർ. ഇതിൽ 90% പേരും നിങ്ങൾ നോക്കിയാൽ കാണാം യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ഞങ്ങളാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ കൂടിയതല്ല. ആ ഇവര് കൊള്ളാവരോട് എന്നാ ഇവരുടെ കൂടെ കൂടാം എന്ന് പറഞ്ഞ് ആരാധന മൂത്ത് വണ്ടിയുടെ പുറകെ കൂടിയവരൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ആർക്കാ ഇഷ്ടം? ചുംബന സമരം കാണാൻ ആയിരങ്ങൾ കൂടും. ചുംബിക്കല്ലേ എന്ന് പറയുന്നവരെ കാലേ വാരി ഭിത്തിയിലടിക്കുന്ന കാലമല്ലേ ഇത്? അതുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് ചിലർക്ക് അടിവയറ്റി എന്നൊരു പിരിപ്പൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന പ്രസംഗമൊന്നുമല്ല. എന്നാൽ ഞങ്ങളാരും ഇത് ഇഷ്ടപ്പെട്ട് പുറകെ കൂടിയതുമല്ല. പിന്നെന്താ, ഞങ്ങളുടെയൊക്കെ ഭൂതകാലം പഠിക്കുമ്പോൾ ഞാനിവിടെ പ്രസംഗിച്ച ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും അടിമപ്പെട്ട് ഒരു കാലത്ത് തെരുവിലിറങ്ങി മുണ്ടും മടക്കി കുത്തി നിന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പെറ്റതള്ളയ്ക്ക് പോലും തലവേദനയായി ജീവിച്ച ഭൂതകാലമുള്ള ചെറുപ്പക്കാരാണ് ഈ വാഹനങ്ങളിൽ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ തരുന്ന പെറ്റതള്ള പോലും ഇവനൊന്ന് അത്തങ്ങിക്കൊള്ളായിരുന്നു വിധി എഴുതിയവരെ. ജാതി മത വ്യത്യാസമില്ലാതെ കൂട്ടുകാരോട് നിൽപ്പുണ്ട്, പിന്നാലെ പരിചയപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിച്ചേ, അങ്ങനെ ജീവിച്ച ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ ഇന്ന് ഈ നന്മയുടെ അനുഭവത്തിലേക്ക് നയിക്കുക മാത്രമല്ല, ഈ സന്ദേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ തക്ക വണ്ണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയ ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഈ ചെറുവണ്ണൂരിലെത്തി നിൽക്കുന്നത്. ഏതാണ് ആ സന്ദേശം എന്ന് ചോദിച്ചാൽ, ഉലക ചരിത്രത്തിൽ ഇന്നയോളം ഒരു എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ, മത്സരിക്കാൻ മറ്റൊരു സന്ദേശം ഇല്ലാതെ, ജയിലിനകത്ത് പോലും കടന്നു ചെന്ന് കുലപാതകിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് എന്നും ജൈത്രയാത്ര തുടരുന്ന ഒറ്റ സന്ദേശമേ ഉലകത്തിലുള്ളൂ. അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതിന്റെ വക്താക്കളാ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ആഹാ, അപ്പൊ നിങ്ങൾ ഈ പിന്നെ ഈ മതപ്രഭാഷണമാണോ? തെറ്റിപ്പോയി, അത് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിയ ചാക്കോയും തോമായും ഒക്കെ ചെറുവണ്ണൂരിലും കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. ഞാനിവിടെ വന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല. എന്താ താങ്കളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എന്റെ പേര് ഷമീർ എന്നാണല്ലോ.
ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം, ഉമ്മായുടെ പേര് ജമീല ബീവി. പാരമ്പര്യം പറഞ്ഞാൽ അറിയാമല്ലോ. 16-17 വയസ്സിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചു, ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മേളിൽ കയറി പാട്ടും കൂത്തും ഗാനമേള നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് വളം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി ഉത്സവപ്പറമ്പിൽ കൂട്ടുകാരുമായി വലിയ മേലത്തരം കാണിച്ചു കിടന്ന ഭൂതകാലമുണ്ടായി. അന്നൊക്കെ ഇതുപോലെ കവലെ കോളാമ്പിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവന്റെ ജവിക്കലിലിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അതൊരു കുറ്റമൊന്നുമല്ല, കാരണം എനിക്ക് എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ സാഹചര്യത്തിൽ നിന്നും 2002 പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് അല്പമൊന്ന് ചെവി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അഭിമാനത്തോടെ ചെറുപ്പന്നോരോട് പറയാം, ഞാൻ ജനിച്ചു വളർന്ന അതേ പട്ടണത്തിൽ അതേ തെരുവിൽ ഇന്നും അഭിമാനത്തോടെ ഇറക്കി നിന്നുകൊണ്ട് ഈ സന്ദേശം അടുത്ത തലമുറയോട് പ്രഖ്യാപിക്കുവാൻ സമൂഹത്തിനും ദേശത്തിനും എന്റെ മാതാപിതാക്കൾക്കും പെങ്ങന്മാർക്കും കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാക്കി ജീവിതത്തെ രൂപാന്തരം വരുത്തിയ ഒരേ ഒരു സന്ദേശമേ ഉലക ചരിത്രത്തിലുള്ളൂ. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം. പോരാ, എന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതാണ്ട് രാജു, കോട്ടയത്ത് മെഡിക്കൽ കോളേജുകാരന. മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെച്ച് നിങ്ങൾ ചോദിക്കണം ഇവിടെ ഒരു രാജുവിനെ അറിയാമോ. നാട്ടുകാർ പറയും ഇവിടെ എത്ര രാജുവുണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വീണ്ടും ചോദിക്കേ ഒരു വട്ടപ്പേര് ചേർത്ത്, മൂർഖൻ രാജുവിനെ അറിയാമോ? ആ മൂർഖനോ? ഇങ്ങനെയുള്ള വീട് കാണിച്ചു തരും. കാരണം മൂർഖൻ രാജു എന്ന വട്ടപ്പേരിൽ കോട്ടയം ടൗണിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തി ജീവിച്ചവരാ. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാത്ത പുള്ളികളൊന്നും അല്ലെന്നേ. ആമേ, ഇപ്പൊ പക്ഷേ നിങ്ങൾ ഓടാതെ പറയാം, ഞങ്ങൾ പറയും സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓടും. അതിന് കാരണമുണ്ട്, പിന്നാലെ പറയാം. അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ മൂർഖൻ രാജു എന്ന് പറഞ്ഞ് ജീവിച്ച മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ തലവേദനയായി ജീവിച്ച മനുഷ്യൻ ഒടുവിൽ പോലീസുകാരുടെ ചൂരൽവടി കാൽവെള്ളയ്ക്ക് വധിച്ചിട്ടും തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകാത്ത മൂർഖൻ രാജു നാട് കടത്തു ഗുജറാത്തിലേക്ക്. ഗുജറാത്തിൽ വിവിധ കേസുകളിൽ പ്രതിയായ അനന്തരം കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന മൂർഖൻ രാജുവിന്റെ ചെവിയിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശം എത്തിയപ്പോൾ ഒരു നാണവുമില്ലാതെ കുഞ്ഞാടിന് പോലെ ഈ കവലയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ തക്ക വണ്ണം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരേ ഒരു സന്ദേശം മറ്റൊന്നല്ല, അതത്രേ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം. പോരാ, ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നു ജോബി ടി അലക്സ്, കുമരകം കാർഷണ. കുമരകത്ത് പേരുകൊണ്ട് കൃഷിയാനിയാ ജീവിച്ചു പാരമ്പര്യത്തിൽ, എന്നാൽ യൗവന പ്രായത്തിൽ തലതിരിഞ്ഞുപോയി. എന്നാൽ ആവേ യേശു ക്രിസ്തു എന്ന സുവിശേഷം എന്താണ് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ സന്ദേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ജീവിതത്തെ രൂപാന്തരം വരുത്തിയ സന്ദേശവും മറ്റൊന്നല്ല, അതത്രേ ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടെ ജാതിയും മതവും പറയാൻ വന്നതല്ല, മറിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ മൂർഖൻ രാജുവും ഷമീർ കൊല്ലവും വ്യത്യാസമില്ലാതെ തോളോട് തോൾ ചേർത്തുകൊണ്ട് വിളിച്ചു പറയുന്നു, മനുഷ്യനെ ഈ സാമൂഹിക വിപത്തിൽ നിന്ന് ഈ തിന്മയുടെ പിടിയിൽ നിന്ന് ഒന്ന് രക്ഷിച്ച് കാവിയെടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്നയിട്ടവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സഹോദര സന്തോഷമാണോ? സുഖമായിരിക്കുന്നു? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറയാൻ തക്കവണ്ണം സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരേ ഒരു സന്ദേശം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു സന്ദേശം, അതത്രേ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, അക്രമത്തിന്റെ മാർഗത്താലല്ല, പീഡനത്തിന്റെ മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, സ്നേഹത്തിന്റെ തുണ്ട് പേപ്പർ കഷ്ണങ്ങൾ. അതുകൊണ്ടാ നേരത്തെ ചില ചേട്ടന്മാർ ഇവിടെ വന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളും ഇണ്ടാതെ വന്ന്, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ വണ്ടിക്കിട്ട് രണ്ട് അടി അടിച്ചോ, ഞങ്ങൾക്കിട്ടും അടിച്ചോ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറൊക്കെ വാരി ആ പോസ്റ്റിന്റെ ചവിട്ടിലിട്ട് തീ കൊളുത്തിക്കോ, ഞങ്ങൾ ഒന്നും ഇണ്ടാതെ ഞങ്ങളങ്ങ് പോകും. പക്ഷെ ഒരു കാര്യം ചെറുവണ്ണൂരിനോട് പറഞ്ഞേച്ചേ പോകൂ, എന്തെന്നറിയാമോ? അതെ, അതിന്റെ പേര് നാളെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകത്തില്ല, അതിന്റെ പേര് ഞങ്ങൾ വരുത്തൻ മുണ്ടും മടക്ക് കുത്തി തെരുവിലിറങ്ങത്തില്ല, അതിന്റെ പേരിൽ ഒറ്റ ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. ഇപ്പൊ ഞങ്ങൾക്കാർക്കും ആണത്വം ഇല്ലാത്ത ആണുങ്ങളൊന്നുമല്ല, ഇതൊക്കെ കാണിച്ച് വരടി കണിച്ച് വേല കാണിച്ച് ഒക്കെ നടന്ന ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാര്, അതിലും മാറ്റമൊന്നുമില്ല. ഇന്ന് വോട്ടം തുറന്നുണ്ടെങ്കിൽ അത് ചെങ്കൊടിക്ക മുറ്റത്തോട് അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് ജാതിയും മതവും വർണ്ണവർഗം ഒന്നുമല്ല, മനുഷ്യനെ മറ്റുള്ളവനെ സ്നേഹിക്കാനും അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് ചേർത്ത് പിടിച്ച് സഹോദരാത്ത് വിളിക്കാനും തക്കവണ്ണം മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്ന ഒരേ ഒരു സന്ദേശം, അത് ക്രിസ്തുവിന്റെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തിന്റെ ഹൃദയ ഭാഗത്ത് ആമേ ചെങ്കൽച്ചൂട് എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. പട്ടാ പകൽ പോലും സഹോദരിമാർക്ക് വഴി നടക്കാൻ പറ്റാത്ത വണ്ണം ക്രിമിനലുകളായ പേറ്റ അനിയും ഗോൾഡ് സുനിയും ഗുണ്ടുകാട് കൊച്ചുസാബുവും പാർക്കുന്ന ചെങ്കൽച്ചൂട മാറി മാറി വന്ന പോലീസ് അധികാരികൾ നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഏ ആമേ ഗവൺ
ഒടുവിൽ വന്ന ഗവൺമെന്റ് രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് ചെങ്ങച്ചുള്ള യൂണിറ്റ് എന്ന പേരിൽ സ്ഥാപിച്ചുകൊണ്ട് വിധി പറഞ്ഞു തൂള നന്നായത്തില്ലെന്ന്. ഇന്നും ആ യൂണിറ്റ് അവിടെയുണ്ട്, നിങ്ങൾക്ക് വന്നാൽ കാണിച്ചു തരാം. അങ്ങനെയെങ്കിൽ പോലീസ് ഗവൺമെന്റ് നന്നായത്തിലും തുടരെ ചെങ്ങച്ചുളയിൽ രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് വിധി എളിയ ചെങ്ങച്ചുളയിൽ ഞങ്ങളെപ്പോഴും സംഗീതമായിട്ട് പ്രവേശിച്ചു. സഞ്ചിക്കകത്ത് വാളില്ലകത്ത്, സഞ്ചിക്കകത്ത് നോമ്പില്ലകത്തോ, സഞ്ചിക്കകത്ത് ചൂരവടിയില്ലകത്തോ തുണ്ട പേപ്പർ കഷ്ണങ്ങളുമായി പ്രവേശിച്ചു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തലസ്ഥാന നഗരിയിലേക്ക്, ചെങ്ങച്ചുളയിലേക്ക്. നിങ്ങൾക്കൊരു കാഴ്ചയാണ്, ഏറ്റ അരിയും ഗോൾഡ് സുരിയും കുന്തികാട് കൊച്ചു സർവും സുവിശേഷത്തിന്റെ മുമ്പിൽ മുത്തുമുടക്കി കുഞ്ഞാടികളെ പോലെ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ദേശത്തിനും കൊള്ളാവുന്ന ചെറുപ്പക്കാരാക്കി അവരുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശം മറ്റൊന്നല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെയെങ്കിൽ സ്നേഹിത, ഈ സന്ദേശം പഠിപ്പിക്കുന്നത് ദൈവം ആമെ ഭൂമിയിൽ കാറ്റകൾ തിരിച്ച് സൃഷ്ടിച്ചെന്നല്ല, ആമെ ഒറ്റ രക്തത്തിൽ നിന്ന് കാവിയുടുത്തവനെ, തൊപ്പുകിട്ടവനെ, കൊന്തയിട്ടവനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിന്ന് പറയുന്നത്. അപ്പൊ ചിലർ ചിന്തിക്കും അതെങ്ങനെ ശരിയാണോ, അതുകൂടെ തെളിയിച്ച് മൈക്ക് കൈമാറാം. ശ്രദ്ധിച്ചേ, നാല് ബോട്ടിൽ എടുക്കും, നാല് ബോട്ടിൽ. ഇവിടെ അടുത്ത് ലാബ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ലാബ്. ആ നാല് മൃഗത്തിന്റെ രക്തം എടുക്ക, ആട്, ആന, പോത്ത്, പശു എടുക്ക. പശു എന്നൊക്കെ ഇപ്പൊ പറയാമെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഓരോ നാടിന്റെ സ്ഥിതി അറിഞ്ഞൂടെ, ഞങ്ങൾ തെക്കൂന്ന് വന്നോണ്ടെങ്കിൽ പറയുക. എടുക്കുക, എന്നിട്ട് ലാബിൽ കൊടുക്കുക. പത്ത് മിനിറ്റ് മിടുക്കി പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് തരും, ദാ ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. വീണ്ടും നാല് ബോട്ടിൽ എടുക്ക, ഒന്നിലിവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്ന് പള്ളിയിലച്ഛന്റെ രക്തം, ഞങ്ങളിൽ ഒരു ഉപദേശം രക്തം. എടുക്ക, ലാബിൽ കൊടുക്ക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ, മാറിപ്പോകല്ലേ, മൂടെ ഇരിക്കുന്ന മുസ്ലിയാർ, പുറത്തിരിക്കുന്ന പള്ളിയിലച്ഛൻ, പുറത്തിരിക്കുന്ന പൂജാരി. ഇല്ല സഹോദര, ഇറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലയോ. കണ്ടോ, ചിലപ്പോ എ ബി സി ഡി ഗ്രൂപ്പ് തിരിച്ചെന്തിരിക്കും, പക്ഷെ രക്തം മുഴുവൻ ആരുടെയാ, മനുഷ്യന്റെ. ഒറ്റ രക്തത്തിന്റെ ഉടമയാ സഹോദര. തമ്മിൽ കൊല്ലാൻ നടക്കേണ്ടവരല്ല, തമ്മിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ട കൂടപ്പറപ്പുകൾ. ഇതറിയാത്തൊരു ജന്തു ലോകത്തിലുണ്ടെങ്കിൽ അത് മനുഷ്യനാ, അവൻ കൊല്ലാൻ നടക്കുക. എന്നാ എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തു ഉണ്ട്, അതിന്റെ പേര് കൊതുകെന്ന. അതിന് പണക്കമൊന്നുമില്ല, ഏത് രക്തമായാലും. എന്നാൽ ഇത് തിരിച്ചറിയേണ്ട മനുഷ്യൻ കാവി കൊടുത്തവനെ, തൊപ്പിയിട്ടവനെയും കാണുമ്പോ പള്ളി കടിക്കുക, കൊല്ലാൻ നടക്കുക. കുഞ്ഞെ, ബൈക്ക് ഓടിച്ചു പോകുന്ന നീ ഏതെങ്കിലും ടിപ്പറിനടിച്ച് നിലത്തോട്ട് വീണാൽ, മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നാൽ, ഇപ്പൊ ഒരു കുപ്പി ബ്ലഡ് അടച്ചില്ലെങ്കിൽ നീ തട്ടിപ്പോകുന്നതിന്റെ മസിലും ഉരുട്ടിപ്പിടിച്ച് ആരോഗ്യമൊക്കെ തീരുമെന്ന് പറയുമ്പോൾ, അടുത്ത വണ്ടി കൂട്ടിരിക്കാമെന്ന ആർ എസ് എസ്സുകാരൻ ഞാൻ തരാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ, കൊന്തയിട്ടവും വേണ്ട എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇന്നും മനുഷ്യനെ നരഭോജികളെ നരസ്നേഹിയാക്കി മാറ്റിക്കൊണ്ട്, വിജയക്കൊടി വാറിച്ചുകൊണ്ട്, വെള്ളിക്കൊടി വാറിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഈ സുവിശേഷം എന്ന സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും തോളോട് തോൾ ചേർന്ന് പിടിച്ച് സ്നേഹിക്കുന്ന, കലഹമില്ലാത്ത, വർഗീയതയില്ലാത്ത, കളർപൊടിയില്ലാത്ത ഒരു നല്ല നാളേക്കായി, നല്ല രാജ്യത്തിനായി ദേശത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ അടുത്ത് പ്രിയ പാർട്ടിക്കാരുടെ പരിപാടികൾ നടക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മറ്റൊരു തടസ്സവും ഉണ്ടാക്കാതെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് കാസർഗോട്ടേക്കുള്ള യാത്ര തുടരുവാൻ ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുന്നു. മാന്യ സഹോദരങ്ങൾ, ശാന്തമായി ശ്രമിച്ച എല്ലാവരെയും സ്വർഗത്തിലെ സുട്ടാവ് പടച്ചവൻ ഈശ്വരൻ ദൈവം സമാധാനം നൽകി ചെറുവണ്ണൂർ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ വ്യാപാര വ്യവസായം ഞങ്ങൾക്കറിയാം, അല്പമെന്ന് അല്ലാത്ത ശബ്ദം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞങ്ങളിങ്ങനെ വർഷത്തിലൊരിക്കൽ വല്ലപ്പോഴും അല്ലേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. ആകയാൽ ഇത് ശാന്തതയോടെ ക്ഷമിച്ച് നിങ്ങളിത് കേൾക്കാൻ കാണിച്ച നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ജംഗ്ഷനിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കുമായി സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ, അവരുടെ കച്ചവടങ്ങളെ, അവരുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദൈവം കടാക്ഷിക്കണമേ, ഈ ദേശത്തെ എല്ലാ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.